ഡോക്ടർ, ഗോപിനാഥൻ നേർക്ക് എങ്ങനെയുണ്ട്? അല്പ സീരിയസ് ആ, ബോധം വന്നിട്ടില്ല, ഇപ്പൊ ഒന്നും പറയാൻ പറ്റത്തില്ല. മാഡത്തിന്റെ വീടിന് മുന്നിൽ വെച്ചല്ലേ ഇദ്ദേഹം ചെയ്തത്. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം. മീനാക്ഷി, എടിമോളെ നീ ആ സുരേഷിനെ ഒന്ന് വിളിക്ക. ആ ഗോപിനാഥൻ നായർക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്ക. അമ്മ, ഞാൻ എത്ര തവണ വിളിച്ചു നോക്കി, സുരേഷിയുടെ ഫോൺ എടുക്കുന്നില്ല. അയ്യക്ക് എന്തെങ്കിലും സംഭവിച്ചാ എല്ലാവരും അകത്താവും. ഇങ്ങനെ ഒരു മാനക്കേട് സഹിച്ച് ഇവിടെ കഴിയുന്നതിലും ഭേദം, ജയിലിൽ കഴിയുന്ന മോളെ. നല്ല രസമുണ്ട് കാണാൻ. സത്യസന്ധരും നന്മയുള്ളവരും ഒരു തെറ്റും ചെയ്യാത്തവരുമായ നല്ല മനുഷ്യരുടെ അവസ്ഥ കാണാൻ നല്ല രസമുണ്ട്. നീ കളിയാക്കണ്ടടാ മോനെ. ഏയ്, കളിയാക്കിയതൊന്നും അല്ല അച്ഛാ. ഇത് ചെയ്തത് ഞാനാണെന്ന് കരുതുക. വീടിന്റെ മുന്നിൽ വെച്ച് കാശ് ചോദിച്ച് എന്നെ തേടിയാണ് ആളുകൾ വരുന്നതെന്ന് കരുതുക. ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നും കരുതുക. എന്തായിരിക്കും അവസ്ഥ? എന്റെ കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളിയിട്ടുണ്ടാവോ അമ്മ? ശവത്തിൽ കുത്താതറ. ഞങ്ങൾക്കൊരു തെറ്റുപറ്റിപ്പോയി. എന്റെ കുഞ്ഞിന്റെ ആഗ്രഹം നടത്താനായി അവനറിയാതെ ചെയ്തൊരു തെറ്റ്. മക്കളോടുള്ള അമിത വാത്സല്യം അച്ഛനമ്മമാരെ കുഴിയിൽ ചാടിക്കുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ സംഭവിച്ചു ഇത് തന്നെയാണ്. സൂരജേട്ടനോടുള്ള അമിത വാത്സല്യം നിങ്ങളെ കുഴിയിൽ ചാടിച്ചു. നിങ്ങൾ ചാടുമ്പോ ദാ ഈ രണ്ടുപേരെ അങ്ങ് മുറുകെ പിടിച്ചു, ഇവരും വീണു. എനിക്കാണ് കാശിന്റെ ആവശ്യം വന്നിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? ഇല്ല, നിങ്ങൾ കള്ളനാ, സൂര്യചേട്ടൻ നന്മയുള്ളവനാ. ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. പുറത്തുള്ളവർക്ക് പിന്നെയും ഞങ്ങളോട് ദയുണ്ട്. നിനക്ക് അത്ര പോലും ഇല്ലല്ലോ സുഭാഷെ. എനിക്കും ഇങ്ങനെയുള്ള അവസ്ഥ വന്നിട്ടുണ്ട്. അന്ന് എന്നോട് ആരും ഇങ്ങനെ ദയ കാണിച്ചില്ലല്ലോ. എത്ര ലക്ഷത്തിന്റെ ബാധ്യതയാ എല്ലാരും കൂടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? നീ എന്തിനാ വെറുതെ സംസാരിക്കുന്നേ? അത് നിന്നോട് കൊടുക്കാൻ ആരെങ്കിലും പറഞ്ഞോ? ഞാൻ ചോദിക്കും, ഇത് എന്റെ ഭാര്യയാണ്. നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാ ഇവിടെ ഇതിനകത്ത് ഇറക്കിയത്? നാണം ഉണ്ടോ അച്ഛനും അമ്മയ്ക്കും? ഇവര് നിങ്ങളുടെ മക്കളല്ല, മരുമക്കളാണ്. ഇതൊക്കെ അറിഞ്ഞ് ഇവരുടെ അച്ഛനും അമ്മയും വന്നാ സമാധാനം പറയേണ്ട ഞാനാണ്. മതി, നീ നിർത്തണ. ഇത്രയും കാലം നീ എവിടെയായിരുന്ന? സമാധാനം ഞങ്ങള് പറഞ്ഞോളാം. പിന്നെ നീ ഇപ്പൊ പറഞ്ഞല്ലോ ഇവര് മരുമക്കളാന്ന്. അവര് ഞങ്ങളുടെ മരുമക്കളല്ല, ഞങ്ങളുടെ മക്കള് തന്നെയാ. പുറത്തിറങ്ങിയ ഞങ്ങളെ കല്ലെറിയുമായിരിക്കും, അകത്തിരുന്നോണ്ട് നീയും വേണ്ട. മോനെ, അച്ഛനമ്മമാര് വീണു പോയിരിക്കുക. ഒരു തുള്ളി വെള്ളം തന്ന് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം എന്റെ മോൻ വീണ്ടും വീണ്ടും ചവിട്ടരുത്. ഞാൻ പറയുന്നതാണോ കുറ്റം? സാമ്പത്തിക ബാധ്യത മാത്രമല്ല, തറവാടിന്റെ മാനം കൂടി കളഞ്ഞില്ലേ? വീടിന്റെ മുന്നിൽ കിടന്ന ഒരാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു, അയാൾ മരിച്ച കിട്ടുന്ന ശിക്ഷയെക്കുറിച്ച് അറിയോ നിങ്ങൾക്ക്?
ആത്മഹത്യാ പ്രേരണയ്ക്ക് ജയിലിലാകും. നിങ്ങൾക്ക് വയസ്സായി, ഇനി ജയിലിൽ കിടന്ന് മരിച്ചാലും പ്രശ്നമില്ല. പക്ഷെ ഇവരുടെ കാര്യം ഇങ്ങനെയാണോ? ആ കുഞ്ഞുങ്ങൾ ആര് നോക്കും? മോനെ, എങ്ങനെയുണ്ട് മോനെ ഗോപിനാഥൻ നേർക്ക്? ഇതുവരെ ബോധം വന്നിട്ടില്ല, കുറച്ച് സീരിയസ് ആണ്. ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ലെന്നാ ഡോക്ടർ പറഞ്ഞു. ഏട്ട നോക്കിക്കോ, അങ്ങേര് വടിയാവും. ഇവര് നാലുപേരും ആത്മഹത്യാ കുറ്റത്തിന് അകത്താവുകയും ചെയ്യും. നിക്ഷേപകര് പരാതി കൊടുത്ത് കാണുമല്ലോ, അതിന്റെ പേരിലും ജയിലിൽ പോകേണ്ടി വരും. ഇതും കൂടി ആവുമ്പോ ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയല്ലോ. അനുഭവിക്കടി, നീയൊക്കെ അനുഭവിക്കണം. എന്നോട് ചെയ്തതിന് ദൈവം തന്ന ശിക്ഷയാണിത്. അതെ, അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടാ ഞാനിത് ചെയ്തത്. എനിക്കിതിൽ യാതൊരു ലാഭവുമില്ല. എന്നെയും കൂടി വെറുതെ കുരുക്കരുത്. അന്വേഷണം വന്നാലേ ഞാനിതിലില്ലെന്നേ പറയാവൂ. കുഞ്ഞുങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴാ. നിങ്ങളെ രണ്ടുപേരും പേടിക്കേണ്ട മക്കളെ, ആ കുറ്റം അച്ഛൻ ഏറ്റെടുക്കും. ഞാൻ ജയിലിൽ പോവും. നിന്നോണ്ട് അച്ഛനെ കൊണ്ടൊരു പ്രയോജനം ഇല്ലല്ലോ മക്കൾക്ക്. അതുകൊണ്ട് അച്ഛൻ വയസ്സുകാലത്ത് ജയിലിൽ പോയി കിടന്നോളാം, അവിടെ കിടന്ന് മരിച്ചോളാം. ആരുടെ അവസാനം പ്രവചിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് നേരെ. എന്റെ അവസാനം അങ്ങനെയാകട്ടെ. ദീപ്തിയുടെ വിശേഷങ്ങള് പത്രത്തിലുണ്ടെന്ന് നോക്കുകയാണോ? അച്ഛൻ ആന്റി വിളിച്ചത് ഞാൻ കണ്ടിരുന്നു. അമ്മയോട് പറയട്ടെ. ഒന്ന് ചുമ്മാ, ദീപ്തി ആന്റിയുടെ ഈ പ്രശ്നം സച്ചിനെങ്കിലും അനുപമ ആന്റി ഒക്കെ അറിഞ്ഞു കാണില്ലേ? അവർക്ക് മുന്നിൽ നമുക്കൊരു നാണക്കേടായി. എന്തിനാ നാണക്കേട്? എടാ, ഈ സച്ചിനും ഞാൻ തമ്മിൽ എത്ര വർഷത്തെ പരിചയമുണ്ടെന്ന് നിനക്കറിയാവോ? ഞാൻ എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുന്ന എന്റെ ഫ്രണ്ടാ. പിന്നെ അവന്റെ ഭാര്യയുടെ മുന്നിൽ നാണം കിടണ്ട ഒരു ആവശ്യവുമില്ല. അല്ലെങ്കിലും നാണം കിടാൻ വേണ്ടി മാത്രം ദീപ്തി ഒന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ സസ്പെൻഷൻ, അന്വേഷണം, അതൊക്കെ വരട്ടെ. അപ്പൊ നമുക്ക് പറയാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അച്ഛന്റെ അതേ കമ്പനിയിൽ ബോംബെ ബ്രാഞ്ചിന്റെ ഉദ്യോഗസ്ഥനാണ് സച്ചിൻ അങ്കൾ. അച്ഛന്റെ അതേ പോസ്റ്റ്, എന്നിട്ടും അദ്ദേഹം കോടീശ്വരൻ. അച്ഛനോ? എടാ, അവന് മുംബൈയിലും കേരളത്തിലൊക്കെ ശരിക്കും ഹോട്ടൽ ബിസിനസ്സുകളുണ്ട്. പിന്നെ മറ്റെന്തൊക്കെ ഏർപ്പാടുകളും ഉണ്ട്. ഈ പാവത്തിന് കഞ്ഞി കുടിക്കാൻ ഈ ഒരു ജോലി മാത്രമേ ഉള്ളൂ കേട്ടോ. എത്തിയല്ലോ കോടീശ്വരനും ഭാര്യയും. ആ
നിങ്ങളെന്താ ലേറ്റായത്? ആ അത് പിന്നെ ചോദിക്കണോ? ദേ അതിന് കാരണം ഇവള് തന്നെയാ, അനുപമ. പെട്ടെന്ന് ഇവളുടെ തീരുമാനത്തിലൊരു മാറ്റം, ഇവളിങ്ങോട്ട് വരുന്നില്ല എന്ന്. ഞാൻ വിടുവാ മാഷേ. അതെന്ത് പറ്റി? അല്ലെങ്കിൽ ആദ്യം ഓടിയിറങ്ങുന്ന ആളാണല്ലോ. ഏയ് ഒന്നുമില്ല ചേച്ചി. ദേ വിശേഷമൊക്കെ അകത്തിരുന്ന് പറയാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിന്നെ ആ ഇപ്പൊ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ദീപ്തി ഐ പി എസ് ആണല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അബദ്ധം ആരെങ്കിലും പറയൂ. മാധ്യമങ്ങളെന്നൊന്നും പറയേണ്ട സച്ചിനെ, ഒരു ടി വി ചാനൽ, അവരാ ദീപ്തി ആക്രമിക്കുന്നത്. അതൊക്കെ മറ്റു ചാനലുകൾ വൈകാതെ ഏറ്റെടുത്തോളും, കൂടെ ജനങ്ങളും. ഏത് പെൺകുട്ടിയുടെ കാര്യമാ ദീപ്തി മാഡം ചാനലിൽ സൂചിപ്പിച്ചത്? ഗോപൻ വല്ല പിടിയുണ്ടോ? മുമ്പൊരു സ്കൂൾ കുട്ടിയെ ചിലർ ചേർന്ന് റേപ്പ് ചെയ്ത കേസ് ദീപ്തി അന്വേഷിച്ചിരുന്നു. ആ കുട്ടിയാണോ എന്നൊരു സംശയമുണ്ട്. ഓ, ആ കുട്ടിയുടെ പേരങ്ങ് മറന്നുപോയി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഡാൻസ് മത്സരത്തിൽ പങ്കെടുക്കാൻ പോയിരുന്നു ആ കുട്ടി. ചിലർ ചേർന്ന് തട്ടിക്കൊണ്ടു ആ കുട്ടിയെ റേപ്പ് ചെയ്തു. തട്ടിക്കൊണ്ടുപോകാൻ കൊട്ടേഷൻ കൊടുത്തത് മറ്റൊരു കുട്ടിയായിരുന്നു. ചിലർ ചേർന്ന് തട്ടിക്കൊണ്ടു ആ കുട്ടിയെ റേപ്പ് ചെയ്തു. തട്ടിക്കൊണ്ടുപോകാൻ കൊട്ടേഷൻ കൊടുത്തത് മറ്റൊരു കുട്ടിയായിരുന്നു. ഡാൻസ് മത്സരത്തിൽ ആ കുട്ടിയും പങ്കെടുക്കുന്നുണ്ടായിരുന്നു. മറ്റേ കുട്ടി തന്നെ പിന്തള്ളി ഒന്നാം സ്ഥാനം നേടുമോ എന്ന ഭയം കൊണ്ട് ആ കുട്ടി കൊട്ടേഷൻ കൊടുത്തായിരുന്നു. അവളെയൊക്കെ വെടിവെച്ച് കൊല്ലുക ചെയ്യണ്ടേ? ഒരു സ്കൂൾ കുട്ടിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും? അതൊരു പെൺകുട്ടിക്ക്. ദീപ്തി അന്ന് അവളെ അറസ്റ്റ് ചെയ്തെന്നാ തോന്നു. ആ പെൺകുട്ടിക്ക് ഒരു കലാകാരിയാണോ? ഇനി ദീപ്തി ആ പെൺകുട്ടിയെ കുറിച്ചാണോ പറഞ്ഞതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്തായാലും നിങ്ങൾ ഇതാരോടും പറയണ്ട. ഹേയ്, പിന്നെ ഇപ്പോഴത്തെ ആ ചാനൽ ബഹളം, അതാ ഋഷികേശ് എന്ന മാധ്യമപ്രവർത്തനെ മുൻനിർത്തി ദിവാകരൻ എന്ന നേതാവ് കളിക്കുന്നതാ. ഓ, ദിവാകരൻ നേതാവിന്റെ മകൻ ഒരു കൊലക്കേസിൽ പ്രതിയായിരുന്നു. അവനിപ്പോ ജയിലില്ല. ദീപ്തിയാണ് അവനെ പിടിച്ചത്. അതിന്റെ പ്രതികാരം തീർക്കുക അവൻ. ഇതെങ്ങനെ ഗോപേട്ടൻ അറിയാം? അത് അല്ല, ഇത് സന്ധ്യ. അച്ഛൻ ദീപ്തി എന്നെ വിളിച്ചിരുന്നു. ഓഹോ, അത് ശരി. ഞാൻ അറിയാതെ ഏട്ടനോ നീതിക്ക് ഇങ്ങനെ ചില ഏർപ്പാടൊക്കെ ഉണ്ടല്ലേ. അല്ല, കാണിച്ചു തരാം ഞാൻ. അല്ല സന്ധ്യ, സന്ധ്യ ഇവർക്ക് വയറ് വിശക്കുന്നുണ്ടാവും. നീ വേഗം പോയി കഴിക്കാൻ എടുത്തേ. മുങ്ങിക്കോ, ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇരിക്കെ കഴിക്കാൻ എടുക്കാം. ഓക്കെ. അനുപമയ്ക്ക് എന്ത് പറ്റി? ഒരു ഷോക്കേറ്റ പോലെ. ഏ ഒന്നുമില്ല. നീ ഒരു കലാകാരിയല്ലേ അനുപമേ, പെട്ടെന്ന് സെന്റി ആവുന്ന മനസ്സാ നിന്റെ. ആ കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോ നീ ഒന്ന് ഞെട്ടിയല്ലേ? താൻ കണ്ടോ അനുപമേ, ഇതിന്റെ പേരിൽ ആ ദീപ്തി എപ്പീസ് കൂടുന്നു. ആ പെൺകുട്ടിയും പോക്കും. അന്ന് കൊട്ടേഷൻ കൊടുത്ത ആ പെൺകുട്ടിയുടെ പേരടക്കം പുറത്തു വരും. പാവം ദീപ്തി മാഡം അല്ലേ. ഞങ്ങളുടെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്ക്.
കാശ് കിട്ടാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പോവില്ല. ഗോപിനാഥൻ നായർ ചെയ്ത പോലെ ഞാനും ചെയ്യും. എന്റെ കാശ് തന്നില്ലെങ്കിൽ എനിക്ക് ആ വഴിയേ ഉള്ളൂ. നിങ്ങൾ എത്ര കാലം ഇങ്ങനെ ഒളിച്ചു നിൽക്കും? വാതിൽ തുറക്ക്. പല്ലെടുത്തെറിഞ്ഞ് പൊട്ടിക്കണ വാതിൽ ചെല്ലൊക്കെ. അതെ, അപ്പൊ തുറക്കും. അതാ വേണ്ടത്. മേഡം, മേഡം അറിഞ്ഞോണ്ടിനാണോ ഈ കള്ളത്തരമൊക്കെ ഇവിടെ നടന്നത്? നിങ്ങൾക്ക് ആരാണ്? മേഡത്തിന്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ചേർന്ന് കാശ് തട്ടിച്ചു വരും. ലക്ഷങ്ങളാണ് മേഡം പോയത്, എന്നാൽ ഇവർ ഈ ചതി ചെയ്യുമെന്ന് കരുതിയില്ല. പലതവണ കാശിനായി ഞങ്ങൾ ഇവിടെ വന്നു, വ്യക്തമായി ഒരു ഉത്തരവും കിട്ടിയില്ല. ഇപ്പത വാതിലും തുറക്കുന്നില്ല. ഇവരെ വിശ്വസിച്ച ഞങ്ങൾ കാശ് നിക്ഷേപിച്ചത് ഒക്കെ പോയി. തുള്ളി പെറുക്കി വെച്ച ആകെ സമ്പാദ്യമായിരുന്നു, അതും പോയി. കാശ് തന്ന ഒരാള് ഇവിടെ കിടന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചില്ലേ? അതുപോലെ ചെയ്യേണ്ടി വരും ഞങ്ങൾക്കും. ഞങ്ങൾക്ക് കാശ് കിട്ടി പറ്റൂ. എനിക്കിതിനെ കുറിച്ചൊന്നും വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് തരാൻ കാശ് കയ്യിലുണ്ടായിരുന്നെങ്കിൽ അകത്തുള്ളവർ വാതിൽ തുറന്നേനെ. നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ഇപ്പൊ എന്തായാലും പോണം. മേഡം അവർക്ക് കൂട്ടു നിൽക്കാണോ? ഞാൻ ആദ്യം അവരുമായിട്ടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് കാര്യങ്ങളൊന്നും മനസ്സിലാക്കട്ടെ. നിങ്ങളുടെ കയ്യിൽ നിന്ന് അവർ കാശ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടില്ല. കാശ് നിങ്ങൾക്ക് തിരികെ കിട്ടിയിരിക്കും, അതെത്ര വലുതായാലും. ഞാനാ പറയുന്നത്, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. തൽക്കാലം നിങ്ങൾ ഇവിടെ നിന്ന് പോണം. തൽക്കാലം ഞങ്ങൾ പോവാം. മേഡത്തെ ഞങ്ങൾക്ക് വിശ്വാസം. പെട്ടെന്ന് തന്നെ കാശ് കിട്ടണം, ഇല്ലെങ്കിൽ ഇവരെ എന്ത് വേണമെന്ന് ഞങ്ങൾക്കറിയാം. അമ്മേ, മീനാക്ഷി, വാതിൽ തുറക്ക്, ദീപ്തിയാണ്. അതെ ദീപ്തി, ഞാൻ നിരപരാധി കേട്ടോ. അച്ഛനും അമ്മയും പറഞ്ഞപ്പോ ഞാൻ ഇതിൽ ഇറങ്ങി പുറപ്പെട്ടതേ ഉള്ളൂ. ഒരു രൂപയുടെ ലാഭം പോലും എനിക്കുണ്ടായിട്ടില്ല. ദീപ്തി ഇവിടുത്തെ മരുമകളല്ല, മകളാണെന്ന് അമ്മ പറയും. അതൊക്കെ വെറും ഭംഗി വാക്കുകളായിരുന്നല്ലേ. അല്ലായിരുന്നെങ്കിൽ ഞാൻ അറിയാതെ നിങ്ങൾ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. എന്നെ പറ്റിച്ച് എല്ലാവരും ചേർന്ന് ഇങ്ങനെ ഒരു നാടകം കളിക്കില്ലായിരുന്നു. നിങ്ങൾ ഇങ്ങനെ ഒരു കെണിയിൽ വീണു എന്നതിനേക്കാൾ എന്നെ സങ്കടപ്പെടുത്തുന്നത് എന്നെ നിങ്ങളൊന്നും അറിയിച്ചില്ല എന്നുള്ളതാ. എടത്ത്, എനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. ആ ഗോപിനാഥൻ നായർ ആത്മഹത്യക്ക് ശ്രമിച്ചതോടെയാണ് ഞാനും ഏട്ടനും ഈ കാര്യം അറിയുന്നത്. ഇവർ നാലു പേരും കൂടിയിട്ട് എല്ലാം ചെയ്തത്. അയ്യോ, നാലു പേരൊന്നുമില്ല, അച്ഛനും അമ്മയും കൂടി എല്ലാം ചെയ്തത്. ഞാനും സ്മൃതിയും കാശ് പിരിച്ചു കൊടുക്കാൻ സഹായിച്ചതേ ഉള്ളൂ. മോളെ, മോള് ഞങ്ങളോട് ക്ഷമിക്കേ. മോള് ഇതറിഞ്ഞ ഇതിന് സമ്മതിക്കില്ല എന്നറിയാവുന്നതുകൊണ്ട്
മോളോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. മീനാക്ഷിയുടെ അനിയത്തി ഈ പറയുന്ന എ ബി ചിട്ടന്റെ ഏജന്റ് ആയിരുന്നു. അവക്ക് നല്ല കമ്മീഷൻ കിട്ടുന്നുണ്ടെന്ന് മീനാക്ഷി ഒന്ന് പറഞ്ഞപ്പോ ഞാനും അച്ഛനും ചെന്ന് ചിട്ടിക്കമ്പനിൽ അന്വേഷിച്ചു. അവരുടെ വാക്കുകളിൽ ഞങ്ങൾ വീണു. പരിചയത്തിലുള്ളവരെയൊക്കെ വിളിച്ച് ഞങ്ങൾ രണ്ടുപേരും കമ്പനിയിൽ കാശ് നിക്ഷേപിക്കാൻ പറഞ്ഞു. നല്ല പലിശ കിട്ടുമെന്നും പറഞ്ഞതിനാൽ പലരും അവരുടെ കാശ് നിക്ഷേപിച്ചു. അമ്മ ഇവരെ രണ്ടുപേരെയും വെച്ച കാശ് പിരിച്ചത്. കമ്മീഷൻ കാശെടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം ഞങ്ങൾ കമ്പനിയിൽ നിക്ഷേപിക്കുകയും ചെയ്തു. ഇതിങ്ങനായി തീരുമെന്ന് അറിയത്തില്ലായിരുന്നു മോളെ. പിരിച്ചെടുത്ത് എത്ര തുക നിക്ഷേപിച്ചിട്ടുണ്ട്? മീനാക്ഷി എടുത്തി പറഞ്ഞത് 1 കോടി രൂപ അടുപ്പിച്ച് വരുമെന്നാണ്. എന്നെ കൊണ്ടുപോകാൻ തീരുമാനിച്ചവൻ ആ സമയമാകുമ്പോ എന്നെ കൊണ്ടുപോകും. അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. ഒരു വഴിയും കാണുന്നില്ല. ചെറിയ തുകയൊന്നും അല്ലല്ലോ നൽകേണ്ടത്.